ലോക്ക്ഡൌണിനെ തുടർന്ന് മദ്യം കിട്ടാതായതോടെ ദമ്പതികൾ സ്വന്തമായി ബിയർ നിർമ്മിച്ചു. വാരാന്ത്യം ആഘോഷിക്കാനായി സ്വന്തമായി നിർമ്മിച്ച ബിയർ കുടിച്ചതോടെ ഇരുവരും മരിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ നോർത്തേൺ കേപ്പിലാണ് സംഭവം. 42-കാരിയായ സ്ത്രീയും അവരുടെ 54-കാരനായ ഭർത്താവുമാണ് സ്വന്തമായി നിർമ്മിച്ച വിഷമദ്യം കഴിച്ച് മരിച്ചത്. നോർത്തേൺ കേപ്പിലെ പോർട്ട് നെല്ലോത്തിയിലാണ് ഇവരുടെ വീട്. ഇവരുടെ താമസ സ്ഥലത്ത് നിന്ന് 2 ബോട്ടിൽ ബിയർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. വാരാന്ത്യ ആഘോഷമാണ് അപകടത്തിൽ കലാശിച്ചതെന്നാണ് സൂചിപ്പിക്കുന്നത്. 42-കാരിയായ സ്ത്രീയാണ് ആദ്യം മരിച്ചതെന്നാണ് റിപ്പോർട്ട്. സ്ഥലത്ത് പോലീസ് എത്തുമ്പോൾ ഗുരുതരാവസ്ഥയിലായിരുന്നു 54-കാരനായ പുരുഷൻ. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വീട്ടിൽ സ്വന്തമായി നിർമ്മിച്ച വൈനാണോ മരണകാരണമെന്ന് പരിശോധിക്കുമെന്ന് പോലീസ് വിശദമാക്കി. ലോക്ക്ഡൌൺ നിലവിൽ വന്നതോടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ മദ്യത്തിന്റെ വിൽപ്പന തടഞ്ഞത്. ഇതിന് പിന്നാലെ വീടുകളിൽ മദ്യമുണ്ടാക്കാനുള്ള നിരവധി ശ്രമങ്ങൾ പോലീസ് തകർത്തിരുന്നു. കോവിഡ് വ്യാപനം തടയാൻ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൽ മദ്യത്തിന്റെ മാത്രമല്ല സിഗരറ്റിന്റെയും വിൽപ്പനയും ദക്ഷിണാഫ്രിക്കയിൽ തടഞ്ഞിരുന്നു. കോവിഡ്-19 വൈറസ് ബാധ മൂലം ആഫ്രിക്കയിൽ 3 ലക്ഷം പേർ മരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിച്ചാലും ആഫ്രിക്കയിൽ ഈ വർഷം വൈറസ് ബാധ മൂലം 3 ലക്ഷത്തിലധികം പേർ മരിക്കാമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. വൈറസിനെ പ്രതിരോധിക്കാൻ ശക്തമായ നടപടികൾ എടുത്തില്ലെങ്കിൽ 120 കോടി പേരെ ഈ വൈറസ് ബാധിച്ചേക്കാമെന്നും 33 ലക്ഷം പേർ വരെ മരിക്കാമെന്നും UN എക്കണോമിക് കമ്മീഷൻ ഫോർ ആഫ്രിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാമൂഹിക അകലം പാലിക്കൽ പോലെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചാലും ഭൂഖണ്ഡത്തിൽ 122 കോടി പേരെ വൈറസ് ബാധിക്കാം. മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ലാത്തതും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് രാജ്യങ്ങൾക്ക് ആവശ്യത്തിന് ഫണ്ടില്ലാത്തതുമാണ് വർദ്ധിച്ച തോതിൽ വൈറസ് പടരാനുള്ള കാരണമായി UN പറയുന്നത്. ഇപ്പോൾ മരിച്ചവർ വീട്ടിൽ സ്വന്തമായി നിർമ്മിച്ച വൈനാണോ ഉപയോഗിച്ചതെന്ന് പരിശോധിക്കുമെന്ന് പോലീസ് വിശദമാക്കി. നോർത്തേൺ കേപ്പിലെ പോർട്ട് നെല്ലോത്തിയിലായിരുന്നു ഇവരുടെ വീട്. അതേസമയം ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ 2 ബോട്ടിൽ ബിയർ കുപ്പികളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച ശേഷം വിശദമായ അന്വേഷണം നടത്തും. കൂടാതെ വീടുകളിൽ മദ്യമുണ്ടാക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് ഇതിനോടകം പോലീസ് തകർത്തത്. 42-കാരിയായ സ്ത്രീയായിരുന്നു ഈ ഒരു സംഭവത്തിൽ ആദ്യം മരിച്ചത്. പിന്നീട് പോലീസ് വീട്ടിലെത്തുമ്പോൾ വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു 54-കാരനായ പുരുഷൻ. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ശക്തമായ നടപടികൾ സ്വീകരിച്ചാലും 122 പേരെ വൈറസ് ബാധ ബാധിച്ചേക്കാമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിന് പണമില്ലാത്തതുകൊണ്ട് വർദ്ധിച്ച തോതിൽ വൈറസ് പടരാനുള്ള ഒരു കാരണമായി UN എടുത്തു പറയുന്നുണ്ട്. 33 ലക്ഷം പേരെ വരെ ബാധിച്ചേക്കാമെന്ന് UN എക്കണോമിക് കമ്മീഷൻ ഫോർ ആഫ്രിക്ക മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്.